ഇത്തരം ആഘോഷങ്ങൾ തിരിഞ്ഞുനോട്ടത്തിന്റെയും തിരിച്ചറിവിന്റേതുമാണെന്ന് ബെനഡിക്ട് പാപ്പയുടെ വാക്കുകളെ ഉദ്ധരിച്ച് സംസാരിച്ചു തുടങ്ങിയ CBCI പ്രസിഡന്റും തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പുമായ മാർ ആൻഡ്രൂസ് താഴത്ത് കേരളസഭയിൽ ക്രാനായ സമുദായം അന്യനിന്ന് വരികയാണെന്നും അതേസമയം മറ്റു രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റത്തിന്റെ തോത് വർദ്ധിക്കുന്നത് പ്രതീക്ഷാവഹമാണെന്നും പറഞ്ഞു. പറക്കാൻ ചിറകുകളുള്ള ക്നാനായ സമുദായക്കാർക്ക് വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കാൻ കാലുകൾ കൂടി വേണമെന്നും അഭിപ്രായപ്പെട്ടു. എന്നാൽ മാത്രമേ വെല്ലുവിളികൾ നിറഞ്ഞ ഇക്കാലഘട്ടത്തിൽ സമുദായത്തിന് നിലനിൽപ്പുള്ളൂ എന്നും ഓർമ്മപ്പെടുത്തി. നിലനിൽക്കണമെങ്കിൽ ദൈവകേന്ദ്രീകൃതമായ സമുദായ ബോധം ക്നാനായർ കൈവിടരുതെന്നും വിശദമാക്കി. കോട്ടയം വികാരിയത്ത് സ്ഥാപിച്ചതിന്റെ 113-ാമത് വാർഷികാഘോഷത്തോടനുബന്ധിച്ച് കോതനല്ലൂർ തൂവാനിസ പ്രാർത്ഥനാലയത്തിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മാർ ആൻഡ്രൂസ് താഴത്ത്. ബെനഡിക്ട് മാർപാപ്പ ഉപയോഗിച്ച ഒരു പദപ്രയോഗം ഈ വാർഷിക ദിനത്തിലെ, ശതാബ്ദി ദിനത്തിലെ, അതിരൂപത ദിനത്തില് ഓർക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെയുള്ള ആഘോഷങ്ങളെല്ലാം ഇറ്റ്സ് എൻ ഒക്കേഷൻ ഓഫ് റിട്രോസ്പെക്ഷൻ ഇൻട്രോസ്പെക്ഷൻ. ബെനഡിക്ട് മാർപാപ്പയുടെ വാക്ക് തന്നെ പ്രോസ്പെക്ഷൻ. ഇതൊരു തിരിഞ്ഞു നോട്ടമാണ്. തിരിഞ്ഞു നോക്കുന്നത് തിരിച്ചറിവ് നേടാനാണ്. തിരിച്ചറിവ് നേടിയാൽ പലതും തിരിച്ചെടുക്കേണ്ടി വരും, ചിലപ്പോൾ തിരിഞ്ഞു നടക്കേണ്ടി വരും, ചിലപ്പോൾ തിരിച്ചു കൊടുക്കേണ്ടി വരും. ആവശ്യമില്ലാതൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കേണ്ടി വരും. അത് കഴിഞ്ഞ് തിരിച്ചറിവ് നേടി തീരം നോക്കി മുന്നോട്ട് പോകേണ്ടി വരും. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് തിരിച്ചറിവാണ്. ഒരു റീത്തിനെ വ്യതിരിക്തമാക്കുന്നത് അത് ആരാധനാക്രമവും ദൈവശാസ്ത്രവും ആധ്യാത്മികതയും നിയമപ്രമാണമാണെങ്കിൽ അതിനെ എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന അടിസ്ഥാനപരമായ കാര്യം ഒരേ ഒരു കത്തോലിക്ക വിശ്വാസം, ഒരേ ഒരു അധികാരക്രമം, ഒരേ ഒരു ആധ്യാത്മിക ധാർമ്മികത. ഇങ്ങനെ നമ്മെ യൂണിറ്റിയും ഡൈവേഴ്സിറ്റിയിൽ ക്നാനായന സമുദായത്തിന് അതിൻ്റേതായ തനിവുകളെക്കുറിച്ചുള്ള ഒരു അവബോധമുണ്ടാക്കാൻ, തിരിച്ചറിവ് നേടാനും തന്നെയാണ് ഈ വാർഷികാഘോഷങ്ങളൊക്കെ ഇതുപോലെയുള്ള രൂപതയായതിൻ്റെ ശതാബ്ദി ആഘോഷമൊക്കെ നമുക്ക് വേണ്ടത്. നമുക്കുണ്ടായിരിക്കേണ്ട ദർശനമാണ് നമ്മുടെ മിഷൻ പ്രവർത്തനം. പക്ഷേ ഇങ്ങനെയൊക്കെ നമ്മൾ ഇവിടെ പ്രവർത്തിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഈ അടിസ്ഥാനപരമായ വെല്ലുവിളികളെക്കുറിച്ച് നമ്മൾ ഇന്ന് നേരിട്ടുകൊണ്ട്, ഇന്ന് ഭാരതത്തിൽ, കേരളത്തിൽ, നമ്മുടെ സമുദായത്തിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ നേരിടുന്നത് തിരിച്ചറിവിന്റെ ഭാഗം കൂടിയാണ്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് ക്നാനായ സമുദായം പടർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവവിശ്വാസത്തിൽ അടിയുറച്ചാണെന്ന് കോട്ടയം അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ട് അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. ഒരു ക്രൈസ്തവ സംസ്കാരത്തെ ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് അതിനെ മുറുകെ പുണർന്നുകൊണ്ട് ഈശോ പറയുന്നത് പോലെ ഭൂമിയുടെ ഉപ്പായി വർത്തിക്കുവാൻ സാധിക്കുന്ന ഒരു സമൂഹമായി വളരുവാനാണ് നാം ആഗ്രഹിക്കുന്നത്. അതിന് നമ്മുടെ ഈ അതിരൂപത ദിനാചരണം നമുക്ക് സഹായകമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. യഹൂദ ക്രൈസ്തവ പാരമ്പര്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പശ്ചാത്തലത്തിൽ അതിന് കൂടുതൽ അഴകു ചാർത്തിക്കൊണ്ട് ക്രിസ്തീയ വിശ്വാസത്തെ കൂടി ചേർത്ത് നാം മുന്നോട്ട് പോകുമ്പോഴും നമ്മുടെ പിതാക്കന്മാരുടെ വിശ്വാസ പൈതൃകവും ദൈവബദ്ധമായ ജീവിതവും നഷ്ടമാകാതെ സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കുന്നിടത്തോളം ഏത് കാലഘട്ടത്തിലും ഏത് സാഹചര്യത്തിലും ഏതെല്ലാം രാജ്യങ്ങളിലേക്ക് പറന്നിറങ്ങിയാലും അവിടെയെല്ലാം ക്രൈസ്തവ ചൈതന്യം പ്രകാശിപ്പിച്ച് പ്രസരിപ്പിച്ച് ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. അങ്ങനെയുള്ള ഒരു ജീവിത സാക്ഷ്യത്തിലൂടെ സുവിശേഷത്തിന്റെ സാക്ഷികളായി നാം വർത്തിക്കണമെന്നാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. ക്നാനായ പൈതൃകത്തിന്റെ വേരുകൾ മാത്രമല്ല ചിറകുകളും ഉള്ളതുകൊണ്ടാണ് ആഗോളതലത്തിൽ ക്നാനായ കത്തോലിക്ക സമൂഹത്തിന് കുടിയേറ്റത്തിൽ അധിഷ്ഠിതമായ വളർച്ച സാധ്യമാകുന്നതെന്ന് കോട്ടയം അതിരൂപത സഹായമെത്രാൻ മാർ ജോസഫ് പണ്ടാരശ്ശേരിയിൽ സ്വാഗത പ്രസംഗത്തിൽ അറിയിച്ചു. സഭയോട് ചേർന്ന് ഈ സമുദായം മുന്നോട്ട് പോകുമ്പോൾ വെല്ലുവിളികൾ സ്വാഭാവികമായിട്ടുണ്ടാവും. അതെല്ലാ കാലത്തും എല്ലായിടത്തും എല്ലാവരിലും ഉണ്ട് താനും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഒരുമയോടെ കൂട്ടായ്മയിൽ ദൈവവിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുണ്ട് നമ്മുടെ സമുദായ പൈതൃകങ്ങളെല്ലാം നിലനിർത്താനുള്ള ആത്മാർത്ഥമായ പരിശ്രമങ്ങൾ നമുക്ക് ഈ അവസരത്തിൽ നൽകണമെന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണല്ലോ നമ്മുടെ അതിരൂപതാ ദിനാഘോഷങ്ങളൊക്കെയും. ഒസ്യത്തുകളാണ്, പൈതൃകങ്ങളാണ് വരുന്ന തലമുറയ്ക്കായി കുട്ടികൾക്കായിട്ട് നൽകേണ്ടത്. അതിലൊന്നാമത് അതിൻ്റെ റൂട്ടുകളാണ്, വേരുകളാണ്. രണ്ടാമത് ചിറകുകളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം
ഈ ഒരു ജ്ഞാനായ പൈതൃകത്തിൻ്റെ വേരുകളിലാണ് നമ്മൾ അടിയുറച്ച് നിൽക്കുന്നത്. അത് ഒരുപക്ഷേ ഈ എൻഡോഗമി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതായിട്ടുള്ള നമ്മുടെ സവിശേഷതകൾ, നമ്മുടെ പാരമ്പര്യങ്ങൾ, ഇതെല്ലാം അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള വേരുകളിലാണ് ജ്ഞാനായ സമുദായം അടിയുറച്ചു നിൽക്കുന്നത് എന്ന് പറയുമ്പോഴും, കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു കുടിയേറ്റ ജനത എന്നുള്ള സംസ്കാരം, ആ ഒരു വികാരം നമ്മുടെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് നാം കുടിയേറിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ചിറകുകളുണ്ട്, നമുക്ക് വേരുകൾ മാത്രമുള്ളവരല്ല, ചിറകുകൾ കൂടി ഉള്ളവരായതുകൊണ്ടാണ് നമ്മൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്, താമസിക്കുന്നത്, സഭാ സംവിധാനങ്ങൾ ക്രമീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ റൂട്ടുകൾ, വേരുകൾ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കുക, ചിറകുകൾ വിരിച്ചു നിൽക്കുക. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം സമുദായത്തെ ഇനിയും മഹത്വപൂർണമായി മുന്നോട്ട് നയിക്കുമെന്ന് പ്രത്യാശിക്കുകയും ആഗ്രഹിക്കുകയുമാണെന്ന് അതിരൂപത സഹായമെത്രാൻ ഗീവർഗീസ് മാർ അപ്രേമം അനുഗ്രഹ പ്രഭാഷണത്തിൽ കൂട്ടിച്ചേർത്തു. തുടർന്ന് വിവിധ രംഗങ്ങളിൽ പ്രാഗൽഭ്യം തെളിയിച്ച അതിരൂപതാംഗങ്ങളെയും പൗരോഹിത്യത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന വൈദികരെയും ആദരിച്ചു. വികാരി ജനറൽ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട്, പാസ്റ്റർ കോർഡിനേറ്റർ ഫാദർ മാത്യു മണക്കാട്ട്, പാസ്റ്റർ കൌൺസിൽ സെക്രട്ടറിമാരായ ഫാദർ തോമസ് ആനിമോട്ടിൽ, ബിനോയ് ഇടയാടിയിൽ, പ്രസ്ബിറ്റേറിയൽ കൌൺസിൽ സെക്രട്ടറി ഫാദർ എബ്രഹാം പറമ്പേട്ട്, KCC പ്രസിഡന്റ് ബാബു പറമ്പടത്തുമലയിൽ, സമർപ്പിത പ്രതിനിധി സിസ്റ്റർ റോമിൽഡ, KCWA സെക്രട്ടറി ഷൈനി ചൊള്ളമ്പേൽ, KCYL പ്രസിഡന്റ് ലിബിൻ പാറയിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. രാവിലെ 10:15 അതിരൂപത പതാക ഉയർത്തിയതോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത്. ഷെഗ്ന ന്യൂസ്, കോട്ടയം.